നമസ്കാരം സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സിനി എക്സ്പ്രസിലേക്ക് സ്വാഗതം ിനെ നായകനാക്കി അഖിൽ സത്യൻ കഥയും തിരക്കഥയും ഒരുക്കി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പാച്ചുവും അത്ഭുതമിളക്കും ചിത്രത്തിന്റെ ചിത്രീകരണം ഏപ്രിലിൽ ആരംഭിക്കും സേതു മണ്ണാർക്കാടാണ് ചിത്രം നിർമ്മിക്കുന്നത് തമിഴ് സംഗീത സംവിധായകൻ ജസ്റ്റിൻ പ്രഭാകർ ആണ് സംഗീതം മനോരഞ്ജിത്താണ് ഗാനങ്ങൾ ഒരുക്കുന്നത് ശരൺ വേലായുധനാണ് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സുരാജ് വെഞ്ഞാറമൂട് നിമിഷ സജയൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ മഹത്തായ ഭാരതീയ അടുക്കള ചിത്രം ഒ ടി ടി റിലീസിനൊരുങ്ങുകയാണ് പുതുതായി ആരംഭിച്ച സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ മെയിൻ സ്ട്രീമിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തുക കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് എന്ന ചിത്രത്തിനു ശേഷം ജിയോ ജോബി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത് സിദ്ധാർത്ഥ ശിവ സംവിധാനം ചെയ്ത് പാർവതി തിരുവോത്ത് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വർത്തമാനം എന്ന സിനിമയ്ക്ക് കേന്ദ്ര സെൻസർ ബോർഡ് റിസീവിംഗ് കമ്മിറ്റിയുടെ പ്രദർശനാനുമതി ജെ എൻ യു സമരം പ്രമേയമായി ചിത്രത്തിന് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചത് നേരത്തെ വിവാദമായിരുന്നു സ്വതന്ത്ര സമര സേനാനിയായ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബിനെ കുറിച്ചുള്ള ഗവേഷണം നടത്താനായി ഡൽഹിയിലേക്ക് പോയ മലബാറിൽ നിന്നുള്ള ഫാസിയ സൂഫിയ എന്ന ഗവേഷക വിദ്യാർത്ഥിയായാണ് പാർവതി തിരുവോത്ത് ചിത്രത്തിലെത്തുന്നത് ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബെൻസി നാസറും ആര്യാടും ഷൗക്കത്തും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് കുട്ടനാടിന്റെ പരിസ്ഥിതി രാഷ്ട്രീയം പറയുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് കാക്കാപോള കൊച്ചിയുടെ താരങ്ങൾ എന്ന ചിത്രത്തിനു ശേഷം എൻ എൻ ബൈജു രജനിയും സംഗീതവും നിർവഹിക്കുന്ന ചിത്രമാണിത് ശ്രീനിവാസ് ഫിലിംസിന്റെ ബാനറിൽ സതീഷ് ടി ആർ ടി വേണുകുമാർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് നവാഗതനായ സൂരജ് സുകുമാരൻ നായർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് റൂട്ട് മാപ്പ് ചിത്രത്തിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തിറങ്ങി ഒരു ഫ്ലാറ്റിനുള്ളിൽ കോവിഡ് കാലത്ത് നടക്കുന്ന കഥയാണ് പറയുന്നത് പത്മശ്രീ മീഡിയ ഹൌസിന്റെ ബാനറിൽ ശബരിനാഥാണ് ചിത്രം നിർമ്മിക്കുന്നത് മാർച്ച് അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ തീരുമാനം ഇതോടെ ഇന്നത്തെ സിനി എക്സ്പ്രസ് ഇവിടെ പൂർണ്ണമാകുന്നു സിനിമാ ലോകത്തെ ഈ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി